ഹായ് ഫ്രണ്ട്സ്, ദാജിഷാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാർക്ക് ടൂവിൻ്റെ വിശേഷങ്ങളാണ്. മാർക്ക് ടൂ എന്ന് പറഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റി ഉള്ള ഒരു മാർക്ക് ടൂ എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഓഫർ ചെയ്യുന്നില്ല. ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗങ്ങളും കുറച്ചൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ഒറിജിനാലിറ്റി എന്നൊക്കെ നമുക്ക് ഇതിൽ കാണാം. പക്ഷേ ഇതിൻ്റെ കളർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. എവിടെ കൊണ്ടുപോയി നിർത്തിയാലും ആൾക്കാർ നോക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ മാർക്ക് ടൂവിനെ കാണാം. എൻ്റെ പേര് ആൽവിൻ. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഇത് 1972 മോഡൽ മാർക്ക് ടു ആണ്. ഞാനിത് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. പക്ക മാർക്ക് ടു, ഫുൾ ഫിറ്റിങ്സ് അല്ല, കുറച്ച് ഒറിജിനാലിറ്റി കുറവുണ്ട്. ഇതിൽ സ്ട്രൈഡിൻ്റെ എഞ്ചിനാണ് വരുന്നത്. 2009 കമ്പനിയിൽ നിന്ന് സീൽഡ് എഞ്ചിൻ വാങ്ങി കെ ടിയതാണ്. പിന്നെ ഇതിൽ സൂപ്പർ കിങ്ങിൻ്റെ എ സി, പിന്നെ 5-സ്പീഡ് ഗിയർ ബോക്സ്, അങ്ങനെ ബൂസ്റ്റർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഡ്രം ബ്രേക്ക് തന്നെയാണ്. ഇതിൽ എല്ലാം ഒറിജിനാലിറ്റിയിലാണ് കിടക്കുന്നത്. ഈ ഹെഡ്ലൈറ്റ് റിംഗ് രണ്ടും മാത്രമാണ് ഒറിജിനാലിറ്റി അല്ലാത്തത്. ഇതിൽ സ്റ്റീലിൻ്റെ ബീഡിങ്ങാണ് ഈ വരുന്നത്. സ്റ്റീൽ ബീഡിങ്ങാണ് ഇത്. പിന്നെ ബട്ടർഫ്ലൈ വൈപ്പേഴ്സാണ്. ഇത് ഒറിജിനൽ അതിൻ്റെ സൺഷെയ്ഡ്. ഇത് ബ്രാസിൻ്റെ മോണോഗ്രാം, അതിന് തന്നെ ലെറ്റർ. ഇതും ബ്രാസിൻ്റെ തന്നെയാണ് വരുന്നത് ബീഡിങ്. പിന്നെ ബമ്പർ, ഗ്രില്ല്, പിന്നെ ഇത് ബെൽറ്റ് ടൈപ്പ് നമ്പർ പ്ലേറ്റാണ്. ആ ഒരു രീതിയിൽ വരുന്ന ബെൽറ്റ് ടൈപ്പ് നമ്പർ പ്ലേറ്റാണ്. ഇത് വരുന്നത് ഒറിജിനൽ ഡിസ്ക് അല്ല, ഇത് ഞാൻ അഡീഷണലായിട്ട് ചെയ്ത റേഡോൻ്റെ അലോയ്സാണ്. ഇതിന് കമ്പനി തന്നെ വരുന്ന ആ റേഡിയൽ ടയർ തന്നെയാണ് വരുന്നത്. 165/80R15 ടയർ തന്നെയാണ് അതിന്. ഇതിന് വേണ്ടിയുടെ ബാക്ക് പറയുമ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ പ്ലേറ്റ് ലൈറ്റിൻ്റെ ഇത് മാത്രം ഒറിജിനൽ അല്ല, അത് സാധാ അംബാസഡറിൻ്റെയാണ്. ബാക്കി ഈ ബ്രേക്ക് ലൈറ്റ്, ടെയിൽ ലാമ്പ് രണ്ടും അതേ മോഡലിലുള്ള തന്നെയാണ്. പിന്നെ ഇത് ഫ്രണ്ടിൽ സ്റ്റീൽ ബീഡിങ് ആണ്. ഇത് ശരിക്കും അലുമിനിയം ആണ്, സ്റ്റീൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് പഴയ മോഡല്, ആ ഒരു പെട്രോൾ ക്യാപ്പിൻ്റെ ആ ഒരു സിസ്റ്റം, കീ ഇട്ടിട്ട് തിരിച്ച് തുറക്കണ ഒരു മോഡലാണ് ഇതിന് വന്നേക്കുന്നത്. പിന്നെ ഈ വരുന്ന ബീഡിങ്ങും ബ്രാസിൻ്റെ തന്നെയാണ്. ആ ബീഡിങ് ഒരു കർവി ടൈപ്പ് ബീഡിങ് ആണ് അതിന് വരുന്നത്. മാർക്ക് ടുവിൻ്റെ ലെറ്റർ, പിന്നെ ഒരു അംബാസഡറിൻ്റെ ഒരു ബാഡ്ജിങ്, ആ നമ്മുടെ ക്ലബാണ് AMCA, അംബാസഡർ മോട്ടോറിംഗ് ക്ലബ്. ഒരു 10-250 മെമ്പേഴ്സ് ഉണ്ട്, വണ്ടികളുണ്ട്. ഓക്കെ, ഇതിന് വരുന്നത് സെമി ബക്കറ്റ് സീറ്റാണ്. അത് എനിക്ക് ഉള്ള കംഫേർട്ടിനനുസരിച്ച് ഞാനത് മാറ്റിയതാണ്. ബെഞ്ച് സീറ്റായിരുന്നു, അത് ഞാൻ മാറ്റി സെമി ബക്കറ്റിലേക്കോട്ട് ആക്കി. പിന്നെ ഈ ഗിയറിന് ശരിക്കും കോളം ഷിഫ്റ്റ് ഹാൻഡ് ഗിയറാണ് വരിക. അത് ഞാൻ മാറ്റി 5-സ്പീഡ് ആക്കിയപ്പോൾ അത് ഇങ്ങനെയായി, അത് പ്ലാറ്റ്ഫോം ഗിയറിലേക്ക് ആക്കി. എ സിയുടെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. സൂപ്പർ കിങ് എ സിയാണ്. അതിൻ്റെ ബ്ലോവർ സെൻട്രൽ തന്നെ കൊടുത്തത്. അത് ഇൻസൈഡ് വയറും കാണും ഈ വണ്ടി. അതായത് നമ്മൾ എഞ്ചിൻ റൂം കാണുമ്പോൾ അതിൽ ഒരു വയർ പോലും നമുക്ക് എക്സ്ട്രാ കാണില്ല. എല്ലാം ഉള്ളിൽ തന്നെ ഫ്യൂസ് വെച്ച് എക്സ്ട്രാ ചെയ്തേക്കണ ഒരു ഇതാണ്. അതൊക്കെ ബ്രാസാ, പിച്ചള. അത് കളറ് പോയി അതിൻ്റെ. അതിൽ ഇനിയും കളർ അവൈലബിൾ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെയിറ്റ് കൂടും. ഇത് ഈ മോഡൽ അവൈലബിൾ ആണ്, ബ്രാസിൻ്റെ അവൈലബിൾ അല്ല. ഈ സീറ്റ് ആ പഴയ ടൈപ്പ് തന്നെയല്ലേ? അതെ അതെ. നമുക്കിതിൻ്റെ എൻജിൻ റൂം കാണാം. ഇതിന് വരണത് ലെഫ്റ്റ് സൈഡ്, ഈ സൈഡിലാണ് ഇതിൻ്റെ എൻജിൻ റൂം തുറക്കാനുള്ള വാൽവ്. ഇത് ഏകദേശം ഈ ഡാഷ് ബോർഡിനെ അടിയിലായിട്ട് ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ഇങ്ങനെ വലിക്കുമ്പോൾ അത് തുറക്കും. ഇതിന് ആ ഒരു മോഡൽ സ്പ്രിംഗ് ടൈപ്പ് ലോക്കാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസൈഡ് വയറിങ് ഈ ഒരു ആക്സിലേറ്ററിൻ്റെ കേബിൾ അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. എല്ലാം ഇൻസൈഡ് ആ ഫ്യൂസിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഈ മോഡലിൽ ഈ സൈഡിലാണ് ശരിക്കും ബാറ്ററി വരിക. അത് ഞാൻ ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും തന്നെയല്ല, ഈ ബൂസ്റ്റർ ബ്രേക്ക് വെക്കാനായിട്ടുള്ളൊരു കാര്യത്തിനാണ് അത് ചെയ്തത്. പിന്നെ ഈ ഇത് റേഡിയേറ്റർ ഇത്തിരി വലിപ്പമുള്ള മോഡലാണ്. ഈ വണ്ടിക്ക് വന്നിരുന്ന മോഡലല്ല, ഇത്രയും കൂടി വലിപ്പമായിട്ടുള്ളൊരു മോഡൽ എ സി വെച്ചപ്പോൾ അത് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ കണ്ടൻസറും കാര്യങ്ങളും ഇവിടെ എല്ലാം വെച്ചായിരിക്കുന്നത്. അത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിലാണിത്. ഒന്നും കൂടിയും ഈ എൻജിൻ ഭാഗത്തിൻ്റെ ചൂടും കാര്യങ്ങളൊന്നും ഏൽക്കാണ്ടിരിക്കാനായിട്ട് അത് നേരെ എൻജിൻ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിലാണത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ ചൂടും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം തട്ടാണ്ട് അത്രയും കൂളിംഗ് അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടാനായിട്ടാണ് അത് ചെയ്തത്. ഇത് വൈപ്പറിന്റെ സ്വിച്ച് ആണ്, ഇത് ഹെഡ്ലൈറ്റ്, ഇത് ഫോഗ് ലാമ്പ്, ഇത് ഹോൺ. നമ്മൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജാൽവയുടെ ഹോൺ ഉണ്ട്, ഒന്ന് റൂട്ട്സിന്റെ ഹോൺ ഉണ്ട്. പിന്നെ ഇത് രണ്ട് സ്റ്റോറേജ് സ്പേസ്. ഇത് എച്ച് എം പ്ലസിന്റെ 5-speed ഗിയർ ബോക്സ്. ഈ സ്ട്രൈഡിന് 2009 വന്നിരുന്ന സെയിം കമ്പനിന്ന് ഇറങ്ങിയിരുന്ന അതേ ഗിയർ ബോക്സ്. ഇത് കമ്പനിയും സെറ്റ് ചെയ്തല്ല, എൻജിൻ കമ്പനിന്ന് സെറ്റ് ചെയ്തതായിരുന്നു 2009. ഇതിന്റെ ഗിയർ ബോക്സ് കമ്പനിന്നല്ല, അത് ഞാൻ അഡീഷണൽ വാങ്ങിയിട്ട് അതിന്റെ കൂടെ സ്യൂട്ടായി കയറ്റിയതാണ്. ഇത് സെമി ബക്കറ്റ് സീറ്റാണ്. മാർക്കറ്റ് ശരിക്കും ബെഞ്ച് സീറ്റ് ആയിരുന്നു വന്നിരുന്നത്. അത് എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ഇതിൽ ഞാനത് ബെഞ്ച് സീറ്റിലേക്ക് മാറ്റിയതാണ്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിപ്പോ എന്താ ഒരു മാർക്കറ്റ് വ്യൂവിന്റെ കുറച്ച് മോഡൽ ഉണ്ടെങ്കിലും നമുക്ക് ഒറിജിനാലിറ്റി പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് മാർക്കറ്റ് വ്യൂവിന്റെ ആ ഒരു ഭാഗങ്ങൾ ഇതിനുണ്ട്. ഇപ്പോ ഈ ഒരു സീറ്റിംഗിന്റെ പൊസിഷൻ ആണെങ്കിൽ കൂടെ കുറച്ച് എന്താ ബാക്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഒറിജിനൽ മാർക്കറ്റ് വ്യൂ ആണെങ്കിൽ ഈ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്തൊക്കെ നമ്മുടെ കാലിന്മേക്കാണ് ഡയറക്റ്റ് വരുന്നത്. നല്ല ചൂടാണ്. അപ്പോ നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് ഇവിടെ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ കാണാം. വീണ്ടും കാണാം.